ഒരു ദിവസം വന്ന് മോനെ ഞങ്ങൾ നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയാന്ന് പറഞ്ഞ അവൻ നിങ്ങളോടങ്ങ് ഇറങ്ങി വരുമെന്ന് കരുതിയോ നിങ്ങൾ? നിങ്ങളെന്നല്ല, ദീപ്തിയും സൂരജും വന്ന് വിളിച്ചാലും അവൻ ഇറങ്ങി വരില്ല. ഞാനും സന്ധ്യയും അവൻ്റെ അച്ഛനും അമ്മയല്ലെന്ന് ആര് പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. അത് പറഞ്ഞവർക്ക് ഭ്രാന്താണെന്ന് അവൻ കരുതും. മുലപ്പാലും മാത്രമേ അവന് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതിരുന്നിട്ടുള്ളൂ. ഒരുപക്ഷെ ധീരവിന് സ്വന്തം അച്ഛനും അമ്മയും നൽകിയ സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം ധ്യാനിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവൻ ഞങ്ങളുടെ പൊന്നു മോന. അങ്ങനല്ലാന്ന് നിങ്ങളല്ല ഈ ലോകത്തിൽ ആര് പറഞ്ഞാലും ഞങ്ങളുടെ ധ്യാൻ വിശ്വസിക്കത്തില്ല. അവൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളല്ലാന്ന് അവനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഞങ്ങൾ പറഞ്ഞ അവൻ ചിലപ്പോ വിശ്വസിച്ചേക്കാം. നീ ഇപ്പൊ പറഞ്ഞു വരുന്ന എന്താ? ഞങ്ങളുടെ കുഞ്ഞിനെ ഒരിക്കലും ഞങ്ങൾക്ക് തരൂല എന്നാണോ? ഈ കളി എത്ര കാലം നീ കൊണ്ടുപോകും? വാക്കുകൾ കൊണ്ട് വിജയം നേടൻ പണ്ട നീ എടുക്കണ. ന്യായം പറഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിക്കുക ഇനി നീ നോക്കണ്ട. നീ ആദ്യം നിന്റെ ഗേറ്റ് തുറക്കടാ, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. ഞങ്ങൾ പറയുന്നത് ഭ്രാന്താണോ അല്ലയോ എന്ന് കുഞ്ഞ് തീരുമാനിക്കട്ടെ. കുഞ്ഞിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവനെ കൊണ്ടുപോകാനായിട്ട് ദീപ്തി സൂരജ് ഇവിടെ വന്നിട്ടില്ല. കാരണം അവർക്ക് ബുദ്ധിയും വിവേകവും ഉണ്ട്. ഇതുവരെ നിങ്ങളോട് അവർ ധ്യാൻ ഇവിടെയുണ്ടെന്നുള്ള വിവരം പറയാതിരുന്നതും നിങ്ങളുടെ ഈ എടുത്തുചാട്ടം ഭയന്നിട്ടാ. കുഞ്ഞിനു വേണ്ടി അവരിപ്പോ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്നും അറിയാതിരിക്കത്തില്ലല്ലോ. ഇനിയെല്ലാം വിധി പോലെ സംഭവിക്കട്ടെ. അതുവരെ നിങ്ങൾക്ക് കാത്തിരിക്കാം. സത്യം പറഞ്ഞ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുമെന്നുള്ള വ്യാമോഹമൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇനി അവനെ ബലമായിട്ട് കൊണ്ടുവന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോപനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. നിങ്ങളിപ്പോ പോണം, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. പോലീസ് എത്തിയ ദീപ്തി ഐ പി എസിന്റെ അമ്മായി അപ്പനും അമ്മായി അമ്മയാണെന്നുള്ള പരിഗണന നിങ്ങൾക്ക് കിട്ടത്തില്ല. നീ ആരാടാ ഈ ഭീഷണിപ്പെടുത്തുന്നേ? ഭീഷണിപ്പെടുത്തുന്നവൻ? അതെ, ചെയ്യും ഞാനത്. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത മാനസിക സമ്മർദ്ദത്തിലാ ഞാനിപ്പോ. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ പോവാൻ നോക്ക്. നിന്ന് യാചിക്കാതെ പോവാൻ നോക്കാൻ. ഞങ്ങൾക്കറിയാടാ നിന്നെ, ഇത്രയും കാലം ഒരു കള്ളനെ പോലെ ഞങ്ങളുടെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ച നീ ഒരു ദിവസം ഞങ്ങൾ വന്ന് ചോദിച്ചാൽ അവനെ ഞങ്ങൾക്ക് തിരികെ തരുമെന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢികളല്ലടാ ഞങ്ങൾ. അവനെ കാണാൻ അനുവദിച്ചാൽ അവൻ ഞങ്ങളുടെ കൂടെ വരും. അത് നിനക്കറിയാം, ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ വന്നതും. ഇപ്പൊ നീ പറഞ്ഞില്ലേ ഞങ്ങളോട് യാചിക്കാതെ ഇവിടുന്ന് പോകാൻ നോക്കാൻ? ഇല്ലടാ, ഇനി നിന്റെ മുന്നിൽ ഞങ്ങൾ യാചിക്കില്ല. യാചിക്കാതെ തന്നെ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൈകളിലെത്തും. അതിന് വേണ്ടത് ചെയ്യും ഞങ്ങൾ. ഇനി നിന്റെ ഗേറ്റിന്റെ പടിയുടെ മുമ്പിൽ വന്ന ഞങ്ങൾ യാചിക്കില്ല ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി. അപ്പൂപ്പ അമ്മൂമ്മയെന്ന് വിളിച്ച് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ പടിപ്പിര വീട്ടിലെത്തും. എത്തിക്കും ഞങ്ങൾ അവനെ. നീ ഇപ്പൊ ഈ പറഞ്ഞതിനൊക്കെ ഇത്രയും കാലം നീ ഞങ്ങളോട് കാണിച്ച ചതിക്കെല്ലാം അന്ന് മറുപടി തരൂടാ ഞങ്ങള്. ഇനി യാചിക്കില്ല, പിടിച്ചു വാങ്ങും ഞങ്ങളുടെ കുഞ്ഞിനെ. അതിന് കാത്തിരുന്നു നീ.
കേട്ടിരുന്നെങ്കിൽ. മമ്മി ഇതൊന്നും എടുത്തു വെച്ചില്ലേ? ഞാനിപ്പോ എടുത്തു വെക്കാം. വാട്ടർ ബോട്ടിൽ അവിടെ അല്ലല്ലോ വെക്കുന്നേ, ഇവിടെ അല്ലേ? മമ്മിയുടെ മനസ്സ് ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു. രണ്ടുപേരുടെ വഴക്ക് ഇനിയും തീർന്നില്ലേ? എന്തോ ഒരു പന്തികേടുണ്ട്. മമ്മി കരഞ്ഞിരുന്നോ? കണ്ണൊക്കെ വല്ലാതെ. ചെറിയൊരു തലവേദന. ഹോസ്പിറ്റലിൽ പോവായിരുന്നില്ലേ? അതിന് മാത്രം ഒന്നുമില്ല. എന്നാ മമ്മിക്കേ, ഞാൻ ഇത്തിരി ബാം പുരട്ടി തരാം. ഞാൻ പുരട്ടി മോനെ. അത് കള്ളം. മമ്മി അവിടെ ഇരുന്നേ. വേണ്ട മോനെ, ഓ സ്കൂളിൽ പോവാൻ നോക്ക്. ഞാൻ പൊക്കോളാം. ബാമിന്റെ ഗുണം കൊണ്ടൊന്നുമല്ല, ധ്യാനിന്റെ കൈപുണ്യം കൊണ്ട് പെട്ടെന്ന് തലവേദന മാറും. ഞാൻ പഠിച്ച് ഡോക്ടറാണെന്നല്ലേ മമ്മിയുടെ ഡാഡിയുടെ ആഗ്രഹം. ഞാൻ ഡോക്ടറാകും. അതിന്റെ ഒരു സാമ്പിൾ വെടിക്കട്ടാണ് ഈ ട്രീറ്റ്മെന്റ്. എന്താ മമ്മി? ഒന്നുമില്ല. പെട്ടെന്ന് ചെല്ല്, സമയമില്ലേ. നന്ദു, മോനെ സ്കൂളിൽ കൊണ്ടേ വിട്. ഞാൻ എന്റെ ധ്യാനം ആർക്കും വിട്ടുകൊടുക്കില്ല. ധ്യാനില്ലാതെ എനിക്ക് ജീവിക്കാനും കഴിയില്ല. ഈ മാറ്റർ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് കോംപ്രമൈസ് ടോക്ക് നടത്താം. അതും നിങ്ങൾ പറഞ്ഞ പ്രകാരമല്ല. കുഞ്ഞിനെ അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഏൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ കാണാം. അന്തിമ വിധി എന്തായിരിക്കുമെന്ന് ഇനിയും ഞാൻ വ്യക്തമാക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് താങ്കളുടെ കക്ഷിയോട്. അദ്ദേഹത്തിന് പറഞ്ഞത് മനസ്സിലാകുന്നില്ലെങ്കിൽ, നല്ല ബുദ്ധി തോന്നുന്നില്ലെങ്കിൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദുരന്തം അയാൾ അനുഭവിച്ചു തന്നെ തീരട്ടെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ, ഞാൻ അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കട്ടെ. അദ്ദേഹം എന്താ പറഞ്ഞ? പറയ് സാർ, അദ്ദേഹം എന്താ പറഞ്ഞ? കുഞ്ഞിനെ വിട്ടുകൊടുക്കണം, എത്രയും പെട്ടെന്ന്. അതായിരിക്കും താങ്കളുടെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നല്ലത്. മറ്റൊരു കോംപ്രമൈസിനും അവര് തയ്യാറല്ല.
അങ്ങനെ ഒരു വഴി ആലോചിച്ച നമ്മളാണ് മണ്ടന്മാര്. സാർ, എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചെലവാക്കാം, ഏത് കോടതി വേണമെങ്കിലും പോവാം. എനിക്ക് എന്റെ കുഞ്ഞിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. രക്ഷയില്ല ഗോപൻ, എത്ര കാശിറക്കിയാലും ഏത് കോടതി പോയാലും കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് സാർ നിരത്തുന്ന പോയിന്റുകളിൽ ഒരെണ്ണം പോലും എതിർക്കുവാനുള്ള ന്യായം നമ്മുടെ പക്കലില്ല. കുട്ടി ലീഗലി നിങ്ങളുടെ സ്വന്തമാണെന്ന് കരുതി നിങ്ങൾ കൊണ്ടുനടക്കുന്ന പേപ്പറിന് യാതൊരു നിയമസാധുത ഇല്ലെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുരുക്ക്. കേസ് ഇപ്പൊ തന്നെ അവർ വിജയിച്ചു കഴിഞ്ഞു. സാർ, എന്തെങ്കിലും ഒരു സാധ്യത? ഇല്ല ഗോപൻ, കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് സാറാണ്. ഒരു സാധ്യതയില്ലാത്ത കേസ് പോലും സ്വന്തം കക്ഷിക്ക് അനുകൂലമാക്കാൻ പ്രാപ്തിയുള്ള ആൾ. പൂർണ്ണമായും ശരി അവരുടെ പക്ഷത്താ. പിന്നെ ഈ കേസിന്റെ കാര്യം പറയണം. വേണമെങ്കിൽ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാം, കേസ് കോടതിയിലേക്ക് വലിച്ചഴിക്കാം. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിധി എന്തായിരിക്കുമെന്ന് സാർ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞിനെ അവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, സന്ധ്യാ മേഡം അകത്താവും. കുഞ്ഞിനെ അവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, സന്ധ്യാ മേഡം അകത്താവും. നന്ദു എന്നൊരു മകൻ കൂടി നിങ്ങൾക്കുണ്ട്. അവന് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തതെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടാൽ അവന്റെ ജീവിതം എന്താവും? അതിനെക്കുറിച്ചുകൂടി ഓർക്കണം. ധ്യാനിനെ ചെറിയ പ്രായത്തിൽ കൈമാറിയതിന് കോടതി അവരെ ശാസിക്കാം, ശിക്ഷയും നൽകിയേക്കാം. അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ധ്യാനിനെ തിരികെ കൊടുക്കണം, നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം. എന്റെ അഭിപ്രായം ഞാൻ അറിയിച്ചു. എന്ത് വേണമെന്ന് ഗോപൻ സാറിന് തീരുമാനിക്കാം. ഇനി ഞാൻ നിർബന്ധിക്കില്ല. എന്തിനെ കാണണു എന്ന് പറഞ്ഞത്? വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ സൈൻ ചെയ്ത പേപ്പർ ഉയർത്തിക്കാട്ടി വീണ്ടും ഭീഷണിപ്പെടുത്താനാണ്? അതോ കുഞ്ഞിനെ കണ്ടാൽ കോടതി കയറ്റും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ള പഴയ പല്ലവി ആവർത്തിക്കാൻ വേണ്ടിയാണോ കാണണു എന്ന് പറഞ്ഞത്? നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ തലകുനിച്ച് പോയിട്ടുണ്ട് ദീപ്തി. ധ്യാനിനെ കൂടാതെ ധീരവെന്നൊരു മകൻ കൂടി ഉണ്ട് എനിക്ക്. അവനെ ഓർക്കണം, നിയമവശങ്ങൾ പഠിക്കണം. അതിനുള്ള സാവകാശം കൂടിയായിരുന്നു ഇത്രയും കാലം. തലകുനിച്ച് മടങ്ങിയത് നിങ്ങളുടെ മുമ്പിൽ വിജയിക്കുമെന്നുള്ള പ്രതിജ്ഞ സ്വയം എടുത്തുകൊണ്ട് തന്നെയാണ്.
നിങ്ങളുടെ ഭീഷണി ഇനി വേണ്ട. അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. വക്കീൽ നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞല്ലോ അല്ലേ? കുഞ്ഞിനെ ഞങ്ങളെ തിരികെ ഏൽപ്പിക്കണം, എത്രയും പെട്ടെന്ന്. ഇല്ലെങ്കിൽ കോടതി കാണാം. ആ പോരാട്ടത്തിനൊടുവിൽ എന്ത് സംഭവിക്കുമെന്ന് ബുദ്ധിയുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ദീപ്തി, നിന്നെ ഭീഷണിപ്പെടുത്താനല്ല ഞാൻ വിളിച്ചു വരുത്തിയത്. കോപൻ സ്വാർത്ഥന, നമ്മുടെ അച്ഛനും അമ്മയും പറയാറുണ്ടല്ലോ തലതെറിച്ചവനെന്ന്. എന്നെ കൊണ്ട് ചില ദ്രോഹങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്, നിനക്കും. സ്വന്തം പെങ്ങളെപ്പോലും വലിച്ചെറിഞ്ഞതുപോലെ പോയിട്ടുണ്ട് കോപൻ നിന്റെ വിവാഹശേഷം. എല്ലാവരെയും അറിഞ്ഞോ അറിയാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ നോവിച്ചിട്ടില്ല എന്റെ നന്ദുവിനെയും ധ്യാനെ. അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ പ്രാണൻ പോലും അവർക്കുള്ളതാ. കോപൻ എന്നും തോറ്റുപോകുന്ന അവർക്ക് മുന്നില്ല. ധ്യാനെ വിട്ടുതരില്ല. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ ധ്വനി. ധ്യാനെ വിട്ടുതരില്ല. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ ധ്വനി. അതിനുവേണ്ടി നിങ്ങൾ ഇനി എന്തു ചെയ്യും? കുഞ്ഞുമായി വീണ്ടും പോവോ? അതോ എന്നെയും സൂരജേട്ടനെ ഇല്ലാതാക്കൂ? അരയിൽ ഒളിപ്പിച്ച ആയുധവുമായിട്ടാണോ നിങ്ങൾ ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? ചെറുപ്പം മുതലേ എന്നെ അറിയാലോ ഗോപേട്ടന്. ഒന്ന് നേടണമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ നേടിയിരിക്കും. വിജയിക്കണമെന്ന് കരുതി ഇറങ്ങിയാൽ ഞാൻ വിജയിച്ചിരിക്കും. സ്നേഹത്തിനും കണ്ണീരിനും ഒക്കെ മുമ്പിൽ ചിലപ്പോ കാലിടറി പോയിട്ടുണ്ട് എനിക്ക്. എങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. നിങ്ങൾ ധ്യാനിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവനെ തിരികെ കിട്ടാൻ ഈ അമ്മ എന്തും ചെയ്യാൻ മടി കാണിക്കില്ല. വക്കീൽ നോട്ടീസ് നിങ്ങൾ കൈപ്പറ്റി. സ്വന്തം അഡ്വക്കേറ്റ് സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അഡ്വക്കേറ്റ് എന്റെ അഡ്വക്കേറ്റുമായി സംസാരിച്ചു എന്നുള്ള വിവരവും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പോകുന്നത് അപകടത്തിലേക്കാ. ദീപ്തി, അതെനിക്ക് മനസ്സിലാവും. എന്റെ രണ്ട് മക്കളെയും ജീവന് തുല്യം സ്നേഹിക്കുന്നതുകൊണ്ടാ കോപനി വിഡ്ഡിവേഷമൊക്കെ കെട്ടിയെന്നാ ഞാൻ പറഞ്ഞത്. ധ്യാനെ സ്വന്തമാക്കാൻ സ്വന്തം പെങ്ങളെയും ഭർത്താവിനെയും വകവരുത്താൻ വേണ്ടി മാത്രം ഹൃദയശൂന്യനല്ല കോപൻ. നിന്നെ ഭീഷണിപ്പെടുത്താനല്ല കോപൻ, പരാജയപ്പെട്ടു എന്നറിയിക്കാനാ ഇവിടെ നിന്റെ മുന്നിൽ കോപം വന്ന് നിൽക്കുന്നത്. തോറ്റുപോയി ഞാൻ, നിനക്ക് മുന്നിൽ തോറ്റുപോയി. കോപൻ മരിക്കുന്നതിന് തുല്യമാണത്. എങ്കിലും ഞാൻ ആ തീരുമാനമെടുത്തു. ധ്യാനം എന്റെ പൊന്നു മോനെ, ഞാൻ നിന്നെയും സൂരജിനെയും തിരികെ ഏൽപ്പിക്കുന്നു. തീരുമാനമെടുത്തത് സന്ധ്യയെ പോലും അറിയിച്ചിട്ടില്ല ഈ വിവരം. നീ എന്തായാലും ഇത്രയും കാത്തിരുന്നില്ലേ? ഒരു നാല് ദിവസം കൂടി ഞാൻ ചോദിക്കുന്നുള്ളൂ. അവനെ എല്ലാ സത്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് സമയം.